Assalamualaikum warahmatullahi wabarakatuh. Pirsetta mu'mininggale Allahu Rabb Subhanahu wa Ta'ala nangale sarva ibadathukalum swikarikkumaravatte. Pirsetta mu'mininggale parishuddhamaya Ramadan thingalude 13amathe naalayitte karanangalellarum orumichu koodiyittulla. Alle naalane ethra speed kondundu nangu sollukavalla. Adu kiyamathra naalude adayalayitte divasangal ingane speed aayittu pondu. Allahu Ta'ala nangalella ibadathukale swikarikkatte. പരിശുദ്ധ മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ റമദാൻ തിങ്കളുടെ പ്രത്യേകത എന്തരണ്ട് ചൊന്നേങ്ക അത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പാട്ടി തന്നറ ഷഹറു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ പരിശുദ്ധമായ റമദാൻ തിങ്കളായിട്ട് കേറെ പരിശുദ്ധമായ ഖുർആനെ അവതരണാക്കിയത് അതും പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ര ജാവലും പരിശുദ്ധ ഖുർആന്റെ അവതരണം തുടങ്ങിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് 23 വർഷം കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പൂർത്തീകരിക്കപ്പെട്ടു അപ്പോൾ റമദാൻ തിങ്കളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചൊന്നെങ്കത് നോമ്പും അതുപോലെ ഖുർആനായിട്ട് ഉണ്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇണ്ട് ചന്ന ആൾമാർ ഔത്തു ലോക്ക്ഡൗൺ ആയിട്ടുള്ള സമയത്തിൽ ഒരുപാട് ഖുർആൻ ലക്ഷക്കണക്കിനുള്ള ഖുർആൻ പാരായണമായിട്ട് ഓദാത്ത ആൾമാരും ഈ വർഷം ഓതിയാറിച്ചുള്ളത് വലിയൊരു സന്തോഷമായിട്ട് ഏതായെങ്കിലും മുഅ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആൻ സുദീർഘമായിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു സംഭവമായിട്ട് ഖുർആൻ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ഖുർആൻ ഓതാത്ത ഒരു പേജെങ്കിലും ഓതാത്ത ഒരു നാളും കുത്തിയറ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ മോജിസത്തായിട്ട് പരിശുദ്ധ ഖുർആനായിട്ട് ഈ ഞങ്ങളെ ഉമ്മത്ത് മുഹമ്മദ് ഏറ്റവും വലിയ വെളിച്ച ആ ഖുർആൻ അത്ര പോരശ മറ്റൊരു കിതാബും അള്ളാഹു തആല കൊടുത്തിട്ടില്ല അതുകൊണ്ട് മുഅ്മിനീ നിങ്ങളെ നാനും നിങ്ങളും ഒരുപാട് ഖുർആൻ ഓതണം പ്രത്യേകമായിട്ട് ഈ പരിശുദ്ധമായ റമദാൻ തിങ്കളിൽ ഖുർആൻ ഓതണം കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു അസ്സിയാമു വൽ ഖുർആൻ പരിശുദ്ധമായ നോമ്പും ഖുർആനും ആ ഒരു മനുഷ്യ നോമ്പ് പിടിച്ച അതേപോലെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത منعته الطعام والشهوات بالنهار يشفعان للعبد يوم القيامة അങ്ങനെ പരിശുദ്ധമായ റമദാൻ തിങ്കളിൽ നോമ്പ് പിടിച്ചതായ ആൽമാരിട്ട് കുറിച്ചിട്ട് ഖിയാമത്ത് നാളിൽ പരിശുദ്ധമായ നോമ്പ് അവനക്ക് ഷഫാ ഷഫാർഷാക്കുക വേണായിട്ട് പണ്ട് അത് പഠിച്ചോണ്ട് ചൊള്ള പഠിച്ചോനെ നക്ക് വേനായിട്ട് പഠിച്ചോനെ അവന് നോമ്പ് പിടിക്കുന്നവനായിട്ട് അവൻ്റെ ഭക്ഷണത്തെ ഒഴിവാക്കിട്ട് വെച്ച അവൻ പകൽ സമയത്തുള്ള അവൻ്റെ എല്ലാ തടി ഇച്ചടയെല്ലാം നീക്കി വെച്ച് രാത്രിനാളെ തടഞ്ഞു വെച്ച് നാൻ നോമ്പ് നോമിച്ചുള്ളത് പുരുഷത്വ മുഅ്മിനീങ്ങളെ അങ്ങനെ നോമ്പ് അവന് ശുപാർശാക്കുക മേനായിട്ട് അന്ത്യനാളിൽ വന്നിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം يقول الصيام فشفعني فيه الله وي അവനിൽ എന്നെ നീ ശുപാർശ ചെയ്യണേ റബ്ബേ അവനു രണ്ട് ശുപാർശ ആക്കട ആളായിട്ട് നീ സ്വീകരിക്കണേ റബ്ബേ അവന് രണ്ട് ശുപാർശ നടക്കണേ റബ്ബേ എന്നിട്ട് പരിശുദ്ധമായി നോമ്പ് ചൊള്ളു ആ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങൾ ഉൾപ്പെടുത്തട്ടെ പരിശുദ്ധമായ റമദാൻ തിങ്കളിൽ നോമ്പ് പിടിച്ചതായ മനുഷ്യരുടെ പ്രത്യേകതമാണിത് പരിശുദ്ധമായ റമദാൻ തിങ്കൾ നോമ്പ് പിടിച്ചാലും മാർഗ നോമ്പ് നാലാഹ്റത്ത് അന്ത്യനാൾ ശുപാർശയായിട്ടുമുണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തിട്ട് വയക്കൂലുൽ ഖുർആൻ പിന്നെ ഖുർആൻ ചൊല്ലും മനഅതുഹു നൗമ ബില്ലൈൽ അല്ലാഹുവേ ജാവത്ത് ടൈമിലോ അവൻ്റെ ഉറക്കിട നാന് തടഞ്ഞിരേ അത് കാരണം പടച്ചോനെ ആ മനുഷ്യ ഉറക്ക് വിട്ടിട്ട് നക്ക് പേരായിട്ട് ഖുർആനെ പാരായണാക്കിയ അതുകൊണ്ട് പടച്ചോനെ ആ മനുഷ്യ രണ്ടിനെ അവന് നീ ശുപാർശാക്കടാലാക്കണ റബ്ബേണ്ട് പരിശുദ്ധ ഖുർആനെ ചൊല്ലുണ്ട് ഹബീബുനാ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുറു മുഅ്മിനീങ്ങളെ നോമ്പുകാരൻ്റെ മഹത്വമാണിത് നോമ്പ് പിടിക്കുകയും അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്ത ആൾമാർക്ക് ഈ ജണ്ടും അള്ളാഹുടെ മുട്ട ശുപാർശകായിട്ട് എത്ര റിക്വസ്റ്റ് ആക്കട അതേ സമയത്തിൽ ഫൈഷഫാനി അതിൽ ചന്ദ്രയും ശുപാർശ ആക്കപ്പെട്ടത് അവിടെ ശുപാർശ ആക്കട അദ്ദേഹത്തിന് ശുപാർശ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ട് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ
ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതരതായ അഹ്ലക്കാരനാവണം. ഇനി അത് ആയിട്ടില്ലെങ്കിൽ ഖുർആൻ തിരഞ്ഞിട്ടില്ലെങ്കിൽ ഖുർആൻ കേൾക്കും. എൻ്റെ ആപ്പിന് എല്ലാം ഉണ്ടല്ല, കുറേ ആപ്സ് എല്ലാം ഉണ്ട് ഖുർആൻ്റെ, അതിട്ട് കേൾക്കും. ആ അത് ഒട്ടി കയ്യിൽ മുസാഫ് പിടിച്ച് അത് ഓതുമ്പോൾ ഒട്ടിക്കെ ഇങ്ങനെ കൈ വെച്ചോണ്ട് പോകണം. പിന്നെ അതും ആവില്ല, വെറുതെ ഇങ്ങനെ ഖുർആൻ എടുത്ത് നോക്കും, അതിലെല്ലാം ഫലമുണ്ട്. ഒരുപാട് ഖുർആൻ ഓതും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യാതി യൗമൽ ഖിയാമതി ശഫീഉൽ അസ്ഹാബിഹി. നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതണ, കാരണം ഫഇന്നഹു യാതി യൗമൽ ഖിയാമ. നിങ്ങൾ ഓതിയതായ പരിശുദ്ധ ഖുർആൻ ഷഫീഉൽ അസ്ഹാബിഹി, ആറ് ഓതരാണ് അവർക്ക് ഷഫിയായിട്ട്, സുഭാർഷകനായിട്ട്, അവൻ്റെ കവൽക്കാരനായിട്ട് ആഖിറത്തിൽ ഖിയാമത്തിന് അല്ല വണ്ടുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഖുർആനെതിരെ ഗൗരവം മനസ്സിലാക്കിയിട്ട് ഓതണം. ഇൻഷാല്ലാ ഇനി കുറേ നാൾ ഖുർആന്റെ വിഷയം ഞാൻ നിങ്ങൾ ചൊന്തണ്ടേ. എല്ലാവരും ഖുർആൻ ഓതറോ, അതുപോലെ അള്ളാഹു നക്കും, നിങ്ങൾക്ക് ഓതുകും, അതിനെ മനസ്സിലാക്കുകയും അതുകൊണ്ട് വിജയിക്കുകയും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.